ഈ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു വലിയ പ്രശ്നം വണ്ടി ഇല്ലാത്തതായിരുന്നു. നമ്മൾ ഒരു ആവശ്യമില്ല, 18 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ലോറി വരെ ഓടിക്കാനുള്ള ലൈസൻസ് എടുക്കുമല്ലോ ഒരു വണ്ടി ഇല്ലാത്ത സമയത്ത്. എൻ്റെ ഒരു കൂട്ടുകാരൻ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു വക്കീലുണ്ട്, വൈക്കത്ത് കോടതിയിൽ വലിയ വക്കീലാണ്, വലിയ വക്കീലൊരു അന്ന് ഓട്ടോമാറ്റിക് കാർ മേടിച്ചു, നല്ല പ്രീമിയം കാർ ഒരെണ്ണം മേടിച്ചു. എൻ്റെ എന്നോട് പറഞ്ഞു, ഓടിക്കാൻ പറ്റിയ ആരെങ്കിലും കിട്ടിയാൽ പറഞ്ഞോട്ടോ എനിക്ക്, ഒരു ഞാനൊരു ഡ്രൈവറെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഫ്രഷായിട്ട് ലൈസൻസ് കിട്ടിയ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്. ഞാൻ പറഞ്ഞു, നീ ഒന്ന് പുള്ളിനെ കാണ്, പുള്ളി ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞു. ഇവൻ അവിടെ ചെന്നു, അപ്പോൾ വക്കീൽ ചോദിച്ചു, ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓടിക്കാനൊക്കെ, കുഴപ്പമില്ല സാറേ ഞാൻ ഓടിച്ചോളാം, ആ എന്താണ് സാലറി പ്രതീക്ഷിക്കുന്നത്? ഇപ്പം ഇവൻ, ഇല്ല സാറേ ഞാനങ്ങനെ, ഞാൻ ആദ്യമായിട്ടാണ്, ഞാനങ്ങനെ സാലറി ഞാനായിട്ട് പറയൂല. ഒന്ന് അങ്ങനെ പറയരുത്, ഇപ്പം എന്നെ ഒരു കേസിന് താൻ വിളിച്ചാൽ ഞാൻ കൃത്യമായിട്ട് എൻ്റെ സാലറി പറയും. താനൊരു ജോലി ചെയ്യുന്നു, തനിക്ക് പൈസ തരേണ്ട എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട, താൻ സാലറി പറയും. ഇല്ല സാറേ ഞാൻ സാലറി പറഞ്ഞിട്ട് സാർ എനിക്ക് സാലറി തരില്ല, ഞാൻ സാലറി പറഞ്ഞിട്ട് തൊഴിലിന് വന്ന ഒരാളല്ല, എനിക്ക് സാലറി വേണ്ട, ഞാൻ സാലറി വേണം, പക്ഷെ ഞാൻ എന്താന്ന് പറയില്ല, സാർ എന്താന്ന് വെച്ചാൽ തന്നത്. ഇവിടെ താനെങ്ങനെ പറയരുത്, താൻ സാലറി എന്താന്ന് വെച്ചാൽ പറ. ഇല്ല സാറേ എനിക്ക് സാലറി അല്ല പ്രധാനം, എനിക്ക് എൻ്റെ കൈ ഒന്ന് തെളിയണം, അതിനുവേണ്ടി വന്നതാണ്. അതുപോലെ തന്നെ ഡിസ്കോ മോബി എന്ന് വിളിക്കുന്ന ഒരുത്തുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് ബ്രേക്ക് ഡാൻസ് ഒക്കെ കൊണ്ടുവന്നത് അവനാ. ഡിസ്കോ മോബി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ പുഴു അടിക്കുക, മറ്റേ ഇത് ചില്ല് ഇങ്ങനത്തെ ബ്രേക്ക് ഡാൻസിൻ്റെ ആളാണ്. ഇവൻ ഫോർ വീലർ ലൈസൻസ് എടുക്കാൻ പോയപ്പോൾ ഇങ്ങനെ ലേണേഴ്സ് എടുക്കാൻ പോയപ്പോൾ ആർ ടി ഒ പുള്ളിയോട് ചോദിച്ച് എന്ത് ചെയ്യുന്നു, വെറുതെ ഞാൻ ബ്രേക്ക് ഡാൻസ് ഒക്കെയാണ്. ആ ഓക്കെ, നമ്മൾ ദാ ഇങ്ങനെ കാണിച്ചാൽ എന്താണ് എന്ന് ചോദിച്ചു. ഉടനെ അവൻ പറയാ, അങ്ങനെയല്ല സാർ, അത് ഇങ്ങനെയാന്ന്. വളരെ പണ്ട് 60കളുടെ അവസാനം 70കളുടെ തുടക്കത്തിൽ, അല്ലെങ്കിൽ ആ സമയത്ത് പ്രേം നസീർ സാർ, അടൂർ ബാസി സാർ ഇവരെല്ലാം കൂടെ അമേരിക്കയിൽ ഒരു ഷോയ്ക്ക് പോയിട്ട് അവരവിടെ സ്കിറ്റ് കളിക്കുന്നതിൻ്റെയും റിഹേഴ്സൽ ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ അമേരിക്കയിലുള്ള താര ആർട്സ് വിജയൻ എന്ന് പറയുന്ന ആ ഷോ കൊണ്ടുപോയ സ്പോൺസറിൻ്റെ വീട്ടിൽ അതിൻ്റെ കാസറ്റ് ഉണ്ട്. പുള്ളിയെ സി ഡി ആക്കി വെച്ചിട്ട് ഞാൻ ചെന്നപ്പം എനിക്കൊന്ന് ശാരദാമയെ കൊണ്ട് തോന്നുന്നു, ഇവരെല്ലാവരും കൂടെ നിന്നിട്ട് സ്റ്റേജിൽ ഒരു സ്കിറ്റ് റിഹേഴ്സൽ ചെയ്ത് കളിക്കുകയാണ്. നമ്മുടെ ഇപ്പോഴും കളിക്കുന്ന സ്കിറ്റുമായിട്ട് ഒരു ബന്ധമില്ല, അന്നൊക്കെ ഇവരെ കണ്ടാൽ മതിയല്ലോ. അല്ല, ഞാൻ കണക്കൂട്ടുവാണ് നീ പറഞ്ഞു വരുമ്പോഴേ, അതായത് ഒരു 60-70 കാലഘട്ടത്തിൽ ഞാൻ ഇവൻ എന്നായിരിക്കും ജനിച്ചതെന്ന് തരും, ഞാൻ 70 ഞാൻ അങ്ങനെ കണക്കൂട്ടി വരുവാ. അല്ല, അത് വലിയൊരു ഭാഗ്യം തന്നെ ആട്ടോ. അവരൊക്കെ വിജയേട്ടൻ എന്ന് പറയുന്ന ആള് ശിവാജി ഗണേശൻ MGR മുതൽ ഞാൻ ധർമ്മജൻ വരെയുള്ള ആളുകളെ അമേരിക്കയിൽ കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ്. MGR കേരളത്തിൽ വന്ന് അറ്റൻഡ് ചെയ്ത ഒരേ ഒരു കല്യാണം അദ്ദേഹത്തിൻ്റെ കല്യാണമാണ്. എൻ്റെ MGR ഇവർക്ക് യാത്ര ചെയ്യാൻ കാറ് കൊടുത്തിട്ട് ഈ കാറും കൊണ്ട് എവിടെയും പോകാൻ പറ്റണില്ല, ഈ നമ്പർ കാണുമ്പോൾ റോഡ് സൈഡിൽ ആൾ കൂടുവാന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ കാറ് തിരിച്ചു കൊടുത്തിട്ടുള്ള ഒരാളാണ് വിജയൻ ചേട്ടൻ എന്ന് പറയുന്ന ആൾ. അത്രയും വലിയ ആളാണ്. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് മലയാള സിനിമ പ്രദർശിപ്പിച്ച ആളാണ് ഈ വിജയൻ എന്ന് പറയുന്ന ഞാൻ പറയുന്ന ആൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. അന്ന് ഇവിടെ വന്ന് ഫിലിം ബോക്സ് ചുമന്ന് അവിടെ കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോയിട്ട് ആദ്യമായിട്ട് അമേരിക്കയിൽ മലയാളം സിനിമ പ്രദർശിപ്പിച്ച ദിവസം ഇത് കാണാൻ വേണ്ടി നേഴ്സുമാരെല്ലാം കൂടി ലീവ് എടുത്തിട്ട് പിറ്റേ ദിവസം പത്രത്തിൽ വന്നു, 1600 മലയാള നേഴ്സുകൾ ഒറ്റയടിക്ക് ലീവ് എടുത്തു, എന്താ കാര്യം എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് സിനിമ കാണാൻ വേണ്ടി പോയതാണ്. അതിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഇവർ വന്നിട്ട് നസീർ സാറ് വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വന്നിട്ട് സ്റ്റേജിൽ നിന്ന് വൈഫിനോട് പറയും, വടി എന്ന് പറയും. അപ്പം ഒരു റേസർ കൊണ്ട് കൊടുക്കും. ഞാൻ കുത്തി നടക്കുന്ന വടിയാണ് നിന്നോട് ചോദിച്ചത്, ഞാൻ ഓർത്തു വടിക്കാനാണെന്ന് കഴിഞ്ഞു. ഇതുപോലത്തെ സ്കിറ്റുകളൊക്കെ അവതരിപ്പിക്കുന്ന ഷോയുടെ ഇത് കാണാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ പറഞ്ഞു തന്നുള്ളൂ.